പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 18-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരയിൽ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം കനക്കുന്നതിനിടെ കോട്ടയം മാടപ്പള്ളി മുണ്ടക്കുഴിയിൽ സർവേ കല്ലിടാനെത്തിയ സംഘത്തിലെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടായി. പ്രതിഷേധത്തിനെത്തിയ നാട്ടുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വലിച്ചയച്ചു കൊണ്ടുപോയതോടെ നാട്ടുകാരും പോലീസിനെതിരെ തിരിഞ്ഞു. കല്ലിനാനെത്തിയ സംഘം തിരിച്ചുപോയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഒരു കൂട്ടം സ്ത്രീകൾ മണ്ണെണ്ണ കുപ്പി ഉയർത്തി ഭീഷണി മുഴക്കി. പിന്നീടുണ്ടായത് അവിടെ വൻ സംഘർഷമാണ്. പോലീസ് നടപടിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിക്കെതിരെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനകീയ സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് UDFഉം BJPയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ ഈ വർഷം കൂട്ടില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഹരിത നികുതിയിൽ നിന്ന് ഡീസൽ ഓട്ടോകളെ ഒഴിവാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. MLA മാരുടെ ആസ്തി വികസന ഫണ്ട് 5 കോടിയായി പുനഃസ്ഥാപിച്ചു എന്നും മന്ത്രി പറഞ്ഞു. ബജറ്റ് ചർച്ചയിലുള്ള മറുപടിയിലാണ് മന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കി. വ്യാപാരികൾക്ക് പലിശ സബ്സിഡിയോടെ 2 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കും. KFCയും മറ്റു ബാങ്കുകളുമായി ബന്ധിപ്പിച്ച് 1000 കോടി രൂപ വരെ ക്രമീകരിക്കും. വ്യാപാരികൾക്ക് പുറമെ ഈ സൗകര്യം ബസ്സുടമകൾക്കും പ്രയോജനപ്പെടുത്താമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേരളത്തിലെ നിലവിലെ കനത്ത ചൂട് വരും ദിവസങ്ങളിൽ കുറയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മറ്റൊരറിയിപ്പ്, തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് കാര്യാലയത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം. SSLC പാസും ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിന് 5 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബയോഡാറ്റയും സഹിതം April 7 രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ 39 ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് 2022-23 അധ്യയന വർഷത്തിലേക്ക് പ്രവേശന നടപടികൾ ഓൺലൈൻ മുഖേന ആരംഭിച്ചിട്ടുണ്ട്. 8-ാം ക്ലാസ്സിലേക്കാണ് പ്രവേശനം. COVID-19 പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ നേരിട്ട് അപേക്ഷകൾ വിതരണം ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർ www.polyadmission.org/THS എന്ന വെബ്സൈറ്റിലൂടെ April 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. പ്രവേശനത്തിലുള്ള അഭിരുചി പരീക്ഷ April 7 രാവിലെ 10 മണി മുതൽ 11:30 വരെ അതാത് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നടക്കും. കൂടുതൽ വിവരങ്ങളും www.polyadmission.org/THS എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള 2-ാം ഘട്ട അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. 1-ാം ഘട്ട അലോട്ട്മെന്റിൽ സെലക്ട് ചെയ്ത ഫാളിലെ നിലവിലുള്ള ഹയർ സെക്കൻഡറി ഓപ്ഷൻ 2-ാം ഘട്ട അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോം പേജിലെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ കൺഫർമേഷൻ നിർബന്ധമായും നടത്തും. ഹയർ ഓപ്ഷൻ പുനഃസ്ഥാപിക്കൽ അല്ലെങ്കിൽ റദ്ദാക്കൽ എന്നിവയ്ക്ക് ഈ മാസം 19 രാവിലെ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സൗകര്യം ലഭ്യമാണ്. വിശദമായ വിവരങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായ 0471252530 എന്നതിൽ ബന്ധപ്പെടുക. വേനൽച്ചൂട് ശക്തമായതോടെ സംസ്ഥാനത്തെ വൈദ്യുതിയുടെ ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. 2021 മാർച്ച് 19 രേഖപ്പെടുത്തിയ 88.4 ദശലക്ഷം യൂണിറ്റാണ് KCB യുടെ വൈദ്യുതി ഉപയോഗത്തിൽ നിലവിലെ സർവകാല റെക്കോർഡ്. ഇത് മറി ബുധനാഴ്ച രാവിലെ 8 മണിയുള്ള കണക്ക് പ്രകാരം 89.61 ദശലക്ഷം യൂണിറ്റിൽ എത്തി. വേനൽച്ചൂടിനൊപ്പം പരീക്ഷകൾ കൂടി എത്തുന്നതോടുകൂടി 90 ദശലക്ഷം യൂണിറ്റ് കടക്കുമെന്നാണ് KCB യുടെ കണക്കുകൂട്ടൽ. നിലവിലെ സാഹചര്യത്തിൽ പവർ കട്ട് കാര്യം ആലോചിക്കുന്നില്ല എന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 4745 രൂപയിൽ എത്തി. ഒരു പവന്
120 രൂപ കുറഞ്ഞ് 37,960 രൂപയിലും എത്തി. ഇന്ന് സംസ്ഥാനത്ത് 922 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 1329 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25,639 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 3.06% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 6,998 പേരാണ് ചികിത്സയിൽ ഉള്ളത്. 67,138 മരണമാണ് ആകെയുള്ളത്. ഇന്ന് മരണം സ്ഥിരീകരിച്ചിട്ടില്ല. ലോകത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ലോകാരോഗ്യ സംഘടന. ദക്ഷിണ കൊറിയ ചൈന പോലുള്ള രാജ്യങ്ങളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോൾ ഉയരുന്നത്. ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് സങ്കടകരമായിട്ടുള്ള വാർത്തയുമായി ധനമന്ത്രി രംഗത്തെത്തി. ക്ഷേമ പെൻഷനുകൾ ഈ വർഷം കൂട്ടില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് ചർച്ചയിലുള്ള മറുപടിയിൽ പറഞ്ഞു. ഇതോടെ സർക്കാരിൻ്റെ 1ാം വാർഷികം നടക്കുന്ന മെയ് മാസത്തിലും ഈ ഒരു പ്രതീക്ഷ അസ്തമിച്ചു. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇനിയുള്ള ഒരു വർഷവും ഈ 1,600 രൂപ തന്നെയായിരിക്കും ലഭിക്കുക. പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മസ്റ്റർ ചെയ്യാത്തതുമൂലം പെൻഷൻ മുടങ്ങിക്കിടന്നിരുന്ന ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ സമയത്ത് മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള സൂചന. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകൾക്ക് അവസാന ഒരു അവസരമായിട്ടാണ് മസ്റ്ററിംഗിന് ഫെബ്രുവരിയിൽ അവസരം നൽകിയത്. ഇനി ഇത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇതോടെ ഈ ആളുകൾക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായെന്നാണ് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.